ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് ഡി ഇറഗുലർ സ്റ്റുഡൻസിനെല്ലാം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് ഓപ്പൺ കോഴ്സ് അല്ലെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഒരുപാട് പേരുടെ സംശയമാണ് എല്ലാവർക്കും ഈ ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ടാവുമോ, അല്ല ചിലർക്ക് മാത്രമാണോ, ഡിസ്റ്റൻസുകാർക്ക് മാത്രമാണോ ഓപ്പൺ കോഴ്സ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ഓപ്പൺ കോഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അതുപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഓപ്പൺ കോഴ്സുകളിൽ നിന്ന് നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് എക്സാം എഴുതി പാസ്സാവേണ്ടതാണ്. അപ്പോൾ നോർമലായിട്ട് നിങ്ങളുടെ കോംപ്ലിമെൻ്ററി പേപ്പറുകൾ വരുന്ന ആ ഒരു മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പൺ കോഴ്സിൻ്റെ എക്സാമും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാ സ്റ്റുഡൻസും റെഗുലർ ആയാലും ഡിസ്റ്റൻസ് ആയാലും എല്ലാവരും എഴുതേണ്ട എക്സാമാണ്. ഇപ്പോൾ റെഗുലർ ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെടാത്ത മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണ്, പഠിച്ച് എക്സാം എഴുതി പാസ്സാവുകയാണ് ഈ ഒരു ഓപ്പൺ കോഴ്സിലൂടെ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബി എസ് സി മാത്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതല്ലാതെ മറ്റേതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന, ഹിന്ദി അറബിക് കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു പേപ്പർ നിങ്ങൾ എഴുതി പാസ്സാവുക, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസുകാർക്കായിരിക്കും കൂടുതലായിട്ട് ഡൗട്ട്സ് ഉണ്ടാവുക, കാരണം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ഓരോ ബി എ, ബി കോം, ബി ബി എ സ്റ്റുഡൻസിനെല്ലാം 10-13 കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്നും നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ബി കോമുകാർക്ക് പറ്റുന്ന എല്ലാ പേപ്പറുകളും ബി എ സ്റ്റുഡൻസിന് പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ബി ബി എക്കാർക്ക് ബി കോമുകാരെടുക്കുന്ന ചില പേപ്പറുകൾ എടുക്കാൻ കഴിയണമെന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ബി കോമാണ് പഠിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ഓപ്പൺ കോഴ്സ് നിങ്ങൾ എടുക്കാൻ പാടില്ല. മറ്റൊരു ഡിഫറൻറ്റ് ഏരിയയിൽ വരുന്ന ഒരു പേപ്പറാണ് എടുത്തിട്ട് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്പൺ കോഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും. ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ചില സ്റ്റഡി മെറ്റീരിയൽസൊന്നും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡി മെറ്റീരിയൽ വെബ്സൈറ്റിൽ കറക്റ്റായിട്ടും ആ ഒരു പി ഡി എഫ് ഇല്ലേ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാൻ എന്ത് ചെയ്യും, ഈസി ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പി ഡി എഫുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരും. ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ യു ജി കോഴ്സസ് എസ് ഡി ഇ ഡോട്ട് യു ഒ സി ഡോട്ട് ഇൻ എ സി ഡോട്ട് ഇൻ ആ ഒരു ഭാഗത്ത് വരുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാം. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പൺ കോഴ്സ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ പേപ്പറുകളുടെയും വിവിധ സെമസ്റ്ററുകളുടെ കോർ കോഴ്സുകളെ, കോംപ്ലിമെൻ്ററി കോഴ്സുകളെ, കോമൺ കോഴ്സുകളെ, അവയുടെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് യു ജിക്കാർക്കും പി ജിക്കാർക്കൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റാണ് കേട്ടോ ഇത്. ഓപ്പൺ കോഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ലഭിക്കുക. അപ്പോൾ യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയ ശേഷം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡിഗ്രിക്കാരാണ് ഈ ഒരു ഓപ്പൺ കോഴ്സിന് വേണ്ടിയിട്ട് യു ജി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സാണ് ഡിസ്റ്റൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെയൊക്കെ ലിങ്കുകൾ അവിടെ ആക്റ്റീവായിട്ട് കാണാം. അപ്പോൾ ഏത് കോഴ്സാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇയർ ഓഫ് അഡ്മിഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഇയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ കാണുന്ന വിവിധ കോഴ്സുകളുടെ പി ഡി എഫുകൾ കാണാൻ കഴിയും. കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, കോമൺ കോഴ്സ് ഇതൊക്കെ. അപ്പോൾ അതിൽ ഓപ്പൺ കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പി ഡി എഫുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് വിവിധ പി ഡി എഫുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വിവിധ പി ഡി എഫുകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഓപ്പൺ കോഴ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അപ്രിഷ്യേറ്റിംഗ് ലിറ്ററേച്ചറാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ചലച്ചിത്ര പഠനമാണ്.
അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്പൺ കോഴ്സുകൾ ഞാനൊരു ബി എ കോഴ്സിൻ്റെയാണ് കേട്ടോ, ബി എ ഹിസ്റ്ററിയുടെ ഓപ്പൺ കോഴ്സുകളാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ കോഴ്സിൻ്റെ ഓപ്പൺ കോഴ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ പി ഡി എഫിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് നോക്കുക. സ്പോക്കൺ ഹിന്ദി ഉണ്ട്, അതുപോലെ ആൻ ഇൻട്രൊഡക്ഷൻ ടു അറബിക് ലിറ്ററേച്ചർ ഉണ്ട്, അറബി ലാംഗ്വേജുമായി ബേസ് ചെയ്തുകൊണ്ട്. അതുപോലെ സയൻറ്റിഫിക് ലിറ്ററേച്ചർ ഇൻ സംസ്കൃത് ലാംഗ്വേജ്, അതുപോലെ അറബിക് ഫോർ ബിഗിന്നേഴ്സ്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് ദോസ് ഓഫ് ബി എ അഫ്സലുൽ ഉലമ പ്രോഗ്രാം. അതായത് ബി എ അഫ്സലുൽ ഉലമ ഒഴിച്ച് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ലാംഗ്വേജുമായി ബേസ് ചെയ്തുകൊണ്ട് അറബിക് ഫോർ ബിഗിന്നേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് മറ്റുള്ളവർക്കാണ് ആ ഒരു പേപ്പർ എഴുതാനുള്ള അവസരം. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന പേപ്പർ ഇപ്പോൾ ടോട്ടലായിട്ട് ഓപ്പൺ കോഴ്സുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ കോഴ്സുകാർക്കും പാടില്ലാത്ത കോഴ്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി എ ഹിസ്റ്ററിക്കാർക്ക് പാടില്ലാത്തതാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ ബി എ പൊളിറ്റിക്കൽ സയൻസുകാർക്ക് എടുക്കാൻ പാടില്ല. അതുപോലെ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ ബി എ സോഷ്യോളജിക്കാർക്ക് പാടില്ല. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ബി എ ഫിലോസഫിക്കാർക്കും, അതുപോലെ ബേസിക് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബി കോമുകാർക്കും, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ ബി ബി എ ബി കോമുകാർക്കും ഒന്നും എടുക്കാൻ പാടില്ല. മറ്റൊരു പേപ്പേഴ്സൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പേപ്പറുകളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ലിങ്കുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലിങ്കുകളായിട്ട് കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൽ പോകുന്ന ആ ഒരു രീതിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതത് കോഴ്സുകാർക്ക് അനുവദനീയമായിട്ടുള്ള ഓപ്പൺ കോഴ്സുകൾ ഏതാണെന്നുള്ളത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അനുവദനീയമല്ലാത്ത പേപ്പറുകൾ അവിടെ കാണില്ല. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന് പറ്റുന്ന ഓപ്പൺ കോഴ്സുകളാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഓപ്പൺ കോഴ്സിൻ്റെ കാര്യത്തിൽ ഇനി ആർക്കൊന്നും ഡൗട്ട്സ് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇനിയും ഓപ്പൺ കോഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാകാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇതും നിങ്ങൾ കോംപ്ലിമെൻ്ററി കോഴ്സുകളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതുന്നത് പോലെ തന്നെ വരുന്ന മറ്റൊരു പേപ്പറാണ്. നിങ്ങളുടെ കോർ കോഴ്സുമായിട്ട് അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു പേപ്പറാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.